ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ലോകം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാം. അതിന് പേരില്ല, നിങ്ങൾക്ക് എന്ത് പേരിടാം. ഞാനതിന് അനാമിക ചിക്കൻ എന്നാണ് ഇട്ടത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, അങ്ങനെ നാൻ, ദോശ, റൊട്ടി എന്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. ആദ്യം 1 കിലോ ചിക്കന് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. 1/4 കപ്പ് വെള്ളം, അധികം വെള്ളം വേണ്ട. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി. 1-5 മിനിറ്റ് വേവിച്ചാൽ മതി. വല്ലാതെ ഓവർ കുക്കാക്കണം എന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അടിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിൽ വെള്ളം ഉണ്ടാവും, അത് കളയണ്ട കേട്ടോ. അത് വേണം നമുക്ക്. പിന്നെ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 1 തവയിൽ നമുക്ക് ഫ്രൈ ആക്കുന്ന ഒരു, ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയും നല്ലത്, ടേസ്റ്റ് കൂടും. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഈ എണ്ണയിൽ ഒന്നായിട്ട് ഇടണ്ട, കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മെസ്സിയായിട്ട് അത് ഇതാവില്ല, എന്താ പറയുക, കുക്കാവില്ല, അത്ര ക്രിസ്പി ആവില്ല. അപ്പം എപ്പോഴും നമ്മൾ ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് കുറച്ച്, അത് എന്തായാലും കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ സോഫ്റ്റായി പോവും. ഓക്കെ, അപ്പോൾ കുറച്ച് ആ എണ്ണയിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എല്ലാ ചിക്കനും, ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും അങ്ങനെ എടുക്കുക. ഈ എണ്ണ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എണ്ണയിലേക്കാണ് ഇനി നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം ഇടാൻ പോണത്. ഇതിലേക്ക് 2 ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. 2 വലിയ ഉള്ളിയാണ്, അത് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് വഴലാൻ കുറച്ച് ഉപ്പും ചേർത്താൽ മതി. ഇതിന് നമ്മൾ അത് എപ്പോഴും ഓർക്കണം, ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇത് നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഞാൻ 2 പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ നടു മുറിച്ചതാണ്. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ വേണം കൂട്ടാം, എരിവിൻ്റെ ഇതിനനുസരിച്ചിട്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാൻ പേസ്റ്റാണ് യൂസ് ചെയ്ത്, മുളക് പൊടി ആയാലും മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. മഞ്ഞൾപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടത്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി, എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ചൊന്ന് വെള്ളം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന്, ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ മസാലയുടെ അത് മാറിക്കഴിഞ്ഞിട്ട്, പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. 2 വലിയ തക്കാളിയാണ് ഇട്ടത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ആവണം. ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് വഴന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതും ആഡ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച്
കുക്ക് ചെയ്ത ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ വല്ലാതെ കട്ടിയായിട്ടുണ്ടെങ്കിൽ, കുറച്ചൊരു തിക്ക് ഗ്രേവിയാണ് എന്നാലും കുറച്ചൊരു വല്ലാതെ കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അനാമിക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് അടച്ചു വെച്ചിട്ട് എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.